ഇനി കർണാടകത്തിലേക്ക് പോവുകയാണ്. ഹലാൽ പ്രതിഷേധങ്ങളെ പിന്തുണച്ച് കർണാടക മന്ത്രി ശശികല ജോളി. ഹിന്ദുത്വ സംഘടനകളുടെ ഹലാൽ നിരോധന ആവശ്യം ന്യായമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. ഇതിനിടെ കർണാടകയിലെ കശാപ്പ് ശാലകളിലെ സൗകര്യങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഹിജാബിന് പിന്നാലെ ഹലാലാണ് കർണാടകത്തെ ഇളക്കി മറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഷേധം. അതിൽ തന്നെ കശാപ്പ് ശാലകളിലെ പരിശോധനകളിൽ ഹലാലിൻ്റെ നിർവചനം ഉത്തരവിലൂടെ മാറ്റി എഴുതുന്ന ചില ഭരണപരമായ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? പി ജി, ഗുഡ് മോർണിംഗ്. ഹിജാബ് വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദം, ഹലാൽ വിവാദം, കർണാടകത്തിൽ ഇപ്പോൾ വിവിധയിടങ്ങളിൽ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നത്. വിവിധ ഹിന്ദുത്വ സംഘടനകളാണ് ഹലാൽ നിരോധന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നത്. ഇതിന് പിന്നാലെ വിവിധ കശാപ്പ് ശാലകളിൽ ഈ കശാപ്പ് വ്യാപാരികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കർണാടക മൃഗസംരക്ഷണ വകുപ്പ് വെറ്റിനറി അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഈ ഉത്തരവിൽ തന്നെ പറഞ്ഞത് മൃഗങ്ങളെ അറുത്തുകൊല്ലുന്ന കശാപ്പ് രീതി അവസാനിപ്പിക്കണമെന്നും പകരം ഇലക്ട്രിക് ഷോക്കിലൂടെ മൃഗങ്ങൾ അബോധാവസ്ഥയിലാണ് കശാപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് ഉറപ്പാക്കണമെന്നുമാണ് മൃഗസംരക്ഷണ വകുപ്പ് ബംഗളൂരു നഗരപാലിക ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഇത്തരമൊരു പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ കർണാടകത്തിൽ ഉൾപ്പെടെയുള്ള വിവിധ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം ഈ പരിശോധനയിൽ ഭാഗമായിരുന്നു. ഇന്ന് രാവിലെയും വിവിധ അറവുശാലകളിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ നേരിട്ട് ഈ മൃഗങ്ങളെ അറുത്തു കൊല്ലുന്ന രീതി അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശമാണ് മൃഗസംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നത്. ഇത് വലിയ ആശങ്ക ഉണർത്തുന്നതാണെന്ന് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനുശേഷം ഇത് പുനഃപരിശോധിക്കും എന്നൊരു നിലപാട് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയും വിവിധ ഇടങ്ങളിൽ ഈ അറുത്താണോ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ തന്നെ ഹലാൽ മാംസം ഉൾപ്പെടെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബജ്രംഗ് ദൾ അടക്കമുള്ള പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. വിവിധ കടകളിലൊക്കെ എത്തുകയും ഹലാൽ മാംസം വിൽക്കുന്നത് നിരോധിക്കണം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഹലാൽ ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകൾ, പ്രത്യേകിച്ച് ശിവമോഗ, ഉടുപ്പി പോലുള്ള തീരമേഖലകളിലൊക്കെ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വഴിമാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഹോട്ടലുകളിലെത്തുകയും ഹോട്ടൽ ഉടമകളെ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയും കഴിഞ്ഞ ദിവസം ശിവമുഖയിൽ ഒരു ഹോട്ടലിലെ ഹോട്ടൽ ഉടമയെയും ഭക്ഷണം കഴിക്കാൻ എത്തിയവരെയും മർദ്ദിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. വിവിധ ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് സ്ഥാപിച്ചത് ഈ പ്രവർത്തകരെത്തി മാറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം ആശങ്കകൾ മുസ്ലിം സംഘടനകൾ പ്രകടിപ്പിക്കുകയാണ്. ഇത് തങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ് മുസ്ലിം സംഘടനകൾ സർക്കാരിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പുനഃപരിശോധിക്കാം എന്നൊരു നിലപാട് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇത് പുനഃപരിശോധിച്ചുകൊണ്ടോ ഇത് റദ്ദാക്കിക്കൊണ്ടോ ഉള്ള നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഒന്നും സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഹിജാബ് വിവാദമൊക്കെ കെട്ടടങ്ങും മുമ്പാണ് ഈ ഹലാൽ വിവാദം വലിയ തോതിൽ ഉയരുന്നത്. ഹിന്ദു സംഘടനകളുടെ ഹലാൽ നിരോധന ആവശ്യത്തെ പിന്തുണച്ച് കർണാടകത്തിലെ മന്ത്രി ശശികല ജോളി തന്നെ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. ഹലാൽ നിരോധന ആവശ്യം ശരിയാണെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. പി ജി, ശരി. മനുശങ്കർ, ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം. ലിംഗായത്ത് മഠത്തിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതാക്കളുമായി വിലയിരുത്തിയ അമിത്ഷായും പ്രചരണം പരസ്യമായി തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുമൊക്കെ ഇപ്പോഴേ അവിടെ നീക്കങ്ങൾ തുടങ്ങി. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടപടികളുമൊക്കെ വരും ദിവസങ്ങളിൽ കൂടാനേ സാധ്യതയുള്ളൂ.